ഹായ് ഓൾ വെൽക്കം ടു ബൾബ് ആൻഡ് ബീക്കർ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് ബീക്കർ എന്ന് പറയുന്ന കാറ്റഗറിയിലെ എസ് എസ് എൽ സി കെമിസ്ട്രിയിലെ ആറാമത്തെ ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോകളിലായിട്ട് അഞ്ച് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു നല്ല പോസിറ്റീവായ റെസ്പോൺസാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു സോ അതിനൊരു ബിഗ് താങ്ക്സ് എല്ലാവർക്കും നൽകുകയാണ് സോ ആറാമത്തെ ചാപ്റ്റർ നോക്കാം ഒരുപാട് പേര് റിക്വസ്റ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഇട്ടുണ്ട് ആറാമത്തെ പെട്ടെന്ന് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് അപ്പോൾ നിങ്ങളെ മോഡൽ എക്സാം ആകുമ്പോഴത്തേക്കും ഏഴ് ചാപ്റ്റർ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യും ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് ആറാമത്തെ ചാപ്റ്റർ എടുക്കുന്നത് ആറാമത്തെ ചാപ്റ്ററിൻ്റെ പേര് നോമൺ ക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമറിസം ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും അപ്പോൾ ഈ ഒരു ചാപ്റ്റർ രണ്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ നോമൺ ക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണം എന്നുള്ള ഭാഗം ഒരു വീഡിയോ ആയിട്ടും ഐസോമറിസം മാത്രമായിട്ട് പല കുട്ടികൾക്കും കൺഫ്യൂഷനുള്ള ഒരു ഭാഗമാണ് ഐസോമറിസം സോ അത് മാത്രമായിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ അടുത്തു തന്നെ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ ആറ് സെറ്റ് ക്വസ്റ്റിനിലൂടെ ഓർഗാനിക് സമയത്തുകളുടെ നാമകരണം പെർഫെക്റ്റ് ആക്കും പിന്നെ ഒരൊറ്റ ടോപ്പിക് ഐസോമറിസം ഉള്ളത് അത് അടുത്തൊരു വീഡിയോയിലൂടെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൻ്റെ ഒരു വീഡിയോയിലൂടെ നമ്മൾ അതിൽ നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റനും ഡിസ്കസ് ചെയ്യും സോ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം എസ് എസ് എൽ സി കെമിസ്ട്രിയിലെ ആറാമത്തെ പാഠം ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും നോമൺ ക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഐസോമറിസം സോ ആദ്യത്തെ അഞ്ച് പാഠം നമ്മൾ റിവിഷൻ ചെയ്തു ഇന്ന് നമ്മൾ ആറാമത്തെ പാഠമാണ് നോക്കുന്നത് സോ ഈ ചാപ്റ്റർ നമുക്ക് കുറേ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാം ഏഴ് സെറ്റ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എയ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന് ആ ഓരോ സെറ്റിലും ഒന്നോ രണ്ടോ മൂന്നോ നാലോ എക്സാമ്പിൾസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാം കുറച്ച് ലെങ്തി ആയിട്ടുള്ള ആണ് സോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് പോകാം അതായത് ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ഹോമ ലോഗ സീരീസ് ചുവടെ കൊടുത്തിരിക്കുന്ന ഹോമ ലോഗ സീരീസ് പൂർത്തീകരിക്കുക എന്നിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ തരാം സി ത്രീ എച്ച് എയ്റ്റ് സി ഫോർ എച്ച് ടെൻ കൊമ ഡാഷ് കൊമ ഡാഷ് അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് കൊമ ഡാഷ് സി ഫൈവ് എച്ച് ടെൻ സി സിക്സ് എച്ച് ട്വൽവ് അടുത്ത സി സെറ്റ് ക്വസ്റ്റ്യൻ സി ടു സോറി സി ത്രീ എച്ച് ഫോർ സി ഫോർ എച്ച് സിക്സ് ഡാഷ് കൊമ ഡാഷ് കൊമ സി സെവൻ എച്ച് ട്വൽവ് കംപ്ലീറ്റ് ദ ഹോമ സീരീസ് ചുവടെ കൊടുത്തിരിക്കുന്ന ഹോമ സീരീസ് പൂർത്തീകരിക്കുക എന്ന് പറയും ഹോമ സീരീസ് അപ്പൊ എന്താ ഹോമലോക സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതായത് ഹോമ സീരീസിന്റെ പ്രത്യേകത എന്താ തൊട്ടടുത്ത ഹൈഡ്രോ കാർബണുകൾ തമ്മിൽ സി എച്ച് ടുവിൻ്റെ വ്യത്യാസമായിരിക്കും ഹോമലോഗ സീരീസിന് ഉണ്ടാവുക അപ്പോൾ ഹോമലോഗ സീരീസിന് നാല് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് രാസഗുണം തുല്യമായിരിക്കും ഭൗതിക ഗുണം വ്യത്യാസമുണ്ടാവും പൊതുവ്യത്യാസമുണ്ടാവും പൊതുവാക്യം കൊണ്ട് സൂചിപ്പിക്കാൻ പറ്റുന്നതുമായ സംയുക്തങ്ങളുടെ ഗ്രൂപ്പിനെയാണ് ഹോമലോഗ സീരീസ് എന്ന് പറയുക സെയിം ഫിസിക് സോറി സെയിം കെമിക്കൽ പ്രോപ്പർട്ടി ഡിഫറൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി കോമൺ ഡിഫറെൻ്റ് സി എച്ച് ടു ആൻഡ് ക്യാൻ ബി റെപ്രസെൻ്റ് ബൈ എ കോമൺ ഫോർമുല സച്ച് ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആർ നോൺ ആസ് ഹോമലോഗ സീരീസ് അപ്പോൾ ഹോമലോഗ സീരീസിന് എക്സാമ്പിളാണ് ഓൾ ആൽക്കെയിൻ ആൽക്കീൻ ആൽക്കൈൻസ് ഇതൊക്കെ ഹോമലോഗ സീരീസിന് എക്സാമ്പിളാണ് അപ്പോൾ ഹോമലോഗ സീരീസിൽ ക്വസ്റ്റ്യന് നമുക്ക് വേണ്ടത് എന്താ ഹോമലോഗ സീരീസ് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ഹൈഡ്രോ കാർബണുകൾ തമ്മിൽ സി എച്ച് ടുവിൻ്റെ വ്യത്യാസം ഉണ്ടാവുക അപ്പോൾ സി ത്രീ എച്ച് എയ്റ്റ് ഇതിനോടൊരു സി എച്ച് ടു കൂട്ടിക്കഴിഞ്ഞാൽ സി ഫോർ എച്ച് ടെൻ കിട്ടും അപ്പോൾ അടുത്ത് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് ഇതിനോടൊരു സി എച്ച് ടു ചേർത്ത് കൊടുക്കുക അപ്പോൾ സി ഫൈവ് എച്ച് ട്വൽവ് ദെൻ ഒരു സി എച്ച് ടു കൂടിയും ചേർത്ത് കൊടുക്കുക സി സിക്സ് എച്ച് ഫോർട്ടീൻ അതേപോലെ അടുത്തതും സി ഫൈവ് എച്ച് ടെൻ തൊട്ടു പുറകിലുള്ള ഹോമലോക സീരീസ് കിട്ടാൻ സി ഫോർ എച്ച് എയ്റ്റ് തൊട്ടു പുറകിലുള്ളത് സി ത്രീ എച്ച് സിക്സ് അതേപോലെ ഇത് സി ത്രീ എച്ച് ഫോർ സി ഫോർ എച്ച് സിക്സ് അടുത്തെന്താ വരിക സി ഫൈവ് എച്ച് എയിറ്റ് അടുത്തത് സി സിക്സ് എച്ച് ടെൻ അല്ലേ തൊട്ടടുത്തതിനോട് ഒരു സി എച്ച് ആഡ് ചെയ്യുക മൈനസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇതാണ് ഫോക്കസ് ഏരിയയിൽ ആദ്യത്തെ പോയിൻറ്റ് കംപ്ലീറ്റ് ദ ഹോമ സീരീസ് ഹോമലോഗ സീരീസ് പൂർത്തീകരിക്കുക എന്നുള്ള ഒന്നാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ ഓക്കെ ഇനി രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നോക്കുക രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്നവയുടെ ഐ യു പി എസ് സി നാമം എഴുതുക റൈറ്റ് ദ ഐ യു പി എസ് സി നെയിം ഓഫ് ദ ഫോളോയിങ് ചുവടെ കൊടുത്തിരിക്കുന്നവയുടെ ഐ യു പി എസ് സി നാമം എഴുതുക ക്വസ്റ്റ്യൻ ഇതാണ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ എഴുതാം സി ത്രീ എച്ച് സിക്സ് സി ഫൈവ് എച്ച് ട്വൽവ് അതേപോലെ സി സെവൻ എച്ച് ട്വൽവ് ദെൻ സി ടു എച്ച് സിക്സ് സി ഫോർ എച്ച് എയ്റ്റ് അതേപോലെ സി എയിറ്റ് എച്ച് ഫോർട്ടീൻ ഓക്കെ ഇതിൻ്റെ ഐ യു പി എസ് സി നെയിം എഴുതണം റൈറ്റ് ഐ യു പി എസ് സി നെയിം ഓഫ് ദി ഫോളോയിങ് ചുവടെ കൊടുത്തിരിക്കുന്നവയുടെ ഐ യു പി എസ് സി നാമം എഴുതുക അപ്പോൾ നോക്ക് ഇവിടെ കുറേ ഹൈഡ്രോ കാർബണുകളുടെ രാസസൂത്രം തന്നിട്ടുണ്ട് അപ്പോൾ രാസസൂത്രം തന്നിട്ട് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ യു പി എസ് സി ഒരു ഇക്വേഷൻ കൊണ്ടുവന്നു ഫസ്റ്റ് ഇക്വേഷൻ നോമൺ ക്ലേച്ചറിലുള്ള ആദ്യത്തെ ഇക്വേഷനാണ് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് ഇതാണ് പേര് അതായത് പദമൂലം പ്ലസ് പിൻപ്രത്യം പദമൂലം പ്ലസ് പിൻപ്രത്യം ഇതാണ് രാസസൂത്രം തന്നുകഴിഞ്ഞാൽ പേര് കൊടുക്കാനുള്ള ഇക്വേഷൻ അപ്പോൾ പതമൂലവും പിൻപ്രത്യം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പേര് കിട്ടും അപ്പോൾ എന്താണ് പദമൂലം അല്ലെങ്കിൽ വേർഡ് റൂട്ട് പത്ത് പതമൂലങ്ങൾ നമ്മൾ പഠിച്ചിട്ട് വേർഡ് റൂട്ട് മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ് ഹെക്സ് ഹെപ്റ്റ് ഒക്റ്റ് നോൺ ഡക്ക് പത്ത് പതമൂലങ്ങൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കാം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ദെൻ അപ്പോൾ പദമൂലം നോക്കാം മൂന്ന് കാർബണാറ്റം പദമൂലം എന്താ മൂന്നെണ്ണാമോ പ്രൊപ്പ് യെസ് പ്രൊപ്പ് ഓക്കെ ഇനി പിൻപ്രത്യെടുക്കണം സഫിക്സ് എടുക്കണം മൂന്നേ മൂന്ന് സഫിക്സുകളാണ് ഉള്ളത് ഒന്ന് ആൽക്കൈൻ ആണെങ്കിൽ നമ്മൾ എ എൻ ഇൻ എന്നുള്ള സഫിക്സ് ഉപയോഗിക്കും എയിൻ രൻ ആൽക്കീൻ ആണെങ്കിൽ ഇ എൻ ഇ എന്നുള്ള സഫിക്സ് ഉപയോഗിക്കും ഈൻ ആൽക്കൈൻ ആണെങ്കിൽ വൈ എൻ ഇ എന്നുള്ള സഫിക്സ് ഉപയോഗിക്കും ഐൻ ഈ മൂന്ന് സഫിക്സുകളാണ് നമുക്കുള്ളത് ഓക്കെ അപ്പോൾ തന്നിരിക്കുന്ന ഹൈഡ്രോ കാർബൺ ആൽക്കൈൻ ആണെങ്കിൽ എയിൻ ആൽക്കീൻ ആണെങ്കിൽ ഈൻ ആൽക്കൈൻ ആണെങ്കിൽ ഐൻ ഇനി അതെങ്ങനെയാണ് തിരിച്ചറിയാം ഒരു മെത്തേഡ് പറഞ്ഞു തരാം ഇവിടെ എത്ര കാർബൺ ഉണ്ട് നോക്കുക മൂന്ന് കാർബൺ അതിൻ്റെ ഇരട്ടി എത്ര നോക്കുക ആറല്ലേ ഉള്ള കാർബണിൻ്റെ നേരെ ഇരട്ടി എണ്ണമാണ് ഹൈഡ്രജൻ ആറ്റം എങ്കിൽ ഇ എണ്ണി എന്ന് കൊടുക്കുക ഇ ഇരട്ടി എന്ന് ഓർത്തിരുന്നാൽ മതി അപ്പോൾ കാർബണിൻ്റെ നേരെ ഇരട്ടിയാണെങ്കിൽ ഇ എ അപ്പോൾ ഇതിൻ്റെ പേരെന്താ വരിക റൊപ്പീൻ ഓക്കെ അടുത്തതോ അഞ്ച് കാർബൺ ആറ്റം ബേഡ് റൂട്ട് വരെ പതമൂലം വരെ പെൻ്റ് അഞ്ചിൻ്റെ ഇരട്ടി എത്രയാണ് പത്ത് നേരെ ഇരട്ടിയാണോ അവിടെ ഉള്ളത് അല്ല ഇരട്ടിനേക്കാൾ കൂടുതലാ ഇരട്ടിന്റെ മുകളിലാണ് നേരെ ഇരട്ടിയാണെങ്കിൽ ഇരട്ടി എണ്ണം ഹൈഡ്രജനായിട്ടാണേൽ ഇ എണ്ണി ഇരട്ടിന്റെ മുകളിലാണ് എ എണ്ണി ഇരട്ടിൻ്റെ തായയാണെങ്കിൽ വയ്യന്നി അങ്ങനെ ഓർത്തിഞ്ഞാൽ മതി അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നേരെ ഇരട്ടി എണ്ണം ഹൈഡ്രജനായിട്ടാണുണ്ട് ഇ എണ്ണി ഇവിടെ ഇരട്ടിയേക്കാൾ കൂടുതലാ അപ്പോൾ എ എണ്ണി പെൻഡൈൻ പെൻഡൈൻ അടുത്തതോ ഏഴ് കാർബൺ ആറ്റം ഹെപ്റ്റ് നേരെ ഇരട്ടിയാണോ അല്ല ഇരട്ടി പതിനാലാ അതിനേക്കാളും കുറവാണ് ഹെപ്റ്റൈൻ ഹെപ്റ്റൈൻ ഇനി രണ്ട് കാർബൺ ആറ്റം എത്ത് ഇരട്ടിയേക്കാൾ കൂടുതൽ ഇരട്ടി നാലാണ് അതിനേക്കാൾ കൂടുതലാണ് ഈതെയിൻ ഇനി നാല് കാർബൺ ആറ്റം ബ്യൂട്ട് നേരെ ഇരട്ടിയാണ് ഇയനി ബ്യൂട്ടീൻ ദെൻ എട്ട് കാർബൺ ആറ്റം ഒക്റ്റ് ഇരട്ടിയേക്കാൾ കുറവാണ് ഇരട്ടി പതിനാറ് അതിനേക്കാൾ കുറവാണ് ഒക്റ്റൈൻ ഓക്കെ ഇങ്ങനെയാണ് രാസസൂത്രം തന്നുകഴിഞ്ഞാൽ പേര് കൊടുക്കുന്നത് ഇനി ഇതിൽ തന്നെ മറ്റൊന്നുണ്ട് ഘടന തന്നു കഴിഞ്ഞാൽ പേര് കൊടുക്കുന്നത് സ്ട്രക്ചർ എന്ന് കഴിഞ്ഞാൽ പേര് കൊടുക്കുന്നത് അപ്പോൾ ഹൈഡ്രോ കാർബണുകൾക്ക് പ്രധാനമായിട്ട് മൂന്ന് ടൈപ്പ് സ്ട്രക്ചറാണ് മൂന്ന് സ്ട്രക്ചർ അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് ചെയിൻ സ്ട്രക്ചർ ചങ്ങല രൂപത്തിലുള്ള ഘടന രണ്ടാമത്തത് ബ്രാഞ്ചഡ് സ്ട്രക്ചർ ശാഖകളുള്ള ഘടന മൂന്നാമത്തത് സൈക്ലിക് സ്ട്രക്ചർ വലയ രൂപത്തിലുള്ള ഘടന ഇങ്ങനെ മൂന്ന് ഘടനകളാണ് ഹൈഡ്രോ കാർബണുകൾക്കുള്ളത് അതിൽ ചെയിൻ സ്ട്രക്ചർ ചങ്ങല രൂപത്തിലുള്ള ഘടന എന്ന് കഴിഞ്ഞാൽ പേര് കൊടുക്കുന്നത് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കാം സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ ഇതിന് പേര് കൊടുക്കണം ഇതിനേക്കാൾ എളുപ്പ സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുക അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എഴുതാൻ കാരണം പദമൂലം പ്ലസ് പിൻ പിൻപ്രത്യം വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് തന്നെയാണ് ഇവിടെ ഇക്വേഷൻ ഉപയോഗിക്കുന്നത് അപ്പോൾ വേർഡ് റൂട്ട് പദമൂലം എന്താ ഇതിൽ എത്ര കാർബണാറ്റം ഉണ്ട് അതാണ് പദമൂലം ഒന്ന് രണ്ട് മൂന്ന് നാല് കാർബണാറ്റം നാല് കാർബണാറ്റം ആകുമ്പോൾ വേർഡ് റൂട്ട് പദമൂലം എന്താ വരിക ബ്യൂട്ട് ഓക്കെ ഇനി സഫിക്സ് എ എൻ ഇണോ ഇ എൻ ഇണോ വൈ എൻ ഇ ആണോ നോക്കുക ഹൈഡ്രജൻ്റെ ആറ്റ എണ്ണൻ്റെ ആവശ്യമില്ല ഇവിടെ നോക്കുക ഇതിൻ്റെ ഇടയിലുള്ള ബോണ്ടിങ് വര ഒക്കെ നോക്കുക എല്ലാം ഒറ്റ വരയല്ലേ ഉള്ളിൽ സിംഗിൾ ബോണ്ടല്ലേ സിംഗിൾ ബോണ്ടാണെങ്കിൽ ഏക ബന്ധനാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും എ ഇ ആയിരിക്കും ബ്യൂട്ടൈൻ ഇനി ഇതിൽ ഇതിലെവിടെങ്കിലും ഒരു സ്ഥലത്ത് രണ്ട് വര ഉണ്ടെങ്കിൽ സഫിക്സ് ഇ എണ്ണി ആയിരിക്കും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടായാൽ മതി ഇനി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മൂന്ന് വര അതെന്തായിരിക്കും വൈ ഇ ആയിരിക്കും ഇവിടെ എല്ലായിടത്തും ഒരു വരയാണെങ്കിൽ എ എ ബ്യൂട്ടെയിൻ അടുത്തൊന്ന് നോക്ക് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ത്രീ എന്താ പേര് വരിക മൂന്ന് കാർബൺ ആറ്റം അല്ലെ പ്രൊപ്പ് പ്രൊപ്പ് എല്ലായിടത്തും ഒരു വരയാണ് പ്രൊപ്പി ഓക്കെ അടുത്തത് സി എച്ച് ത്രീ സി എച്ച് ത്രീ രണ്ട് കാർബണാറ്റം അല്ലേ അപ്പൊ എന്താ വരിക എത്ത് എല്ലോടത്തൊരു വരയാണ് എന്നാണ് പേരുക ഇതാണ് രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ രാസസൂത്രം തന്നു കഴിഞ്ഞാലും ചെയിൻ സ്ട്രക്ചർ നേരെയുള്ള ചങ്ങല രൂപത്തിലുള്ള സ്ട്രക്ചർ എന്നു പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് പതമൂലം പ്ലസ് പിൻപത്തിയം വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു മൊത്തം ഏഴ് സെറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുക രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത് നോക്കാം മൂന്നാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ ആണ് ശാഖകളുള്ള ആൽക്കൈനുകളുടെ നാമകരണം നെയ്മിങ് ഓഫ് ആൽക്കൈൻ ഹാവിങ് ബ്രാഞ്ചസ് നമ്മൾ ചെയിൻ സ്ട്രക്ചർ പറഞ്ഞു ഇനി ശാഖ ഉള്ള ബ്രാഞ്ചുള്ള ആൽക്കെയിൻ്റെ നാമകരണം നെയിമിങ് അപ്പോൾ ഉള്ള ആൽക്കെയു മാത്രമേ നിങ്ങൾക്ക് ചോദിക്കുള്ളൂ ആൽക്കിനും ആൽക്കൈനും ബ്രാഞ്ചുള്ളത് നിങ്ങൾക്ക് പഠിക്കാനില്ല അപ്പോൾ നോക്കാം മൂന്നാമത്തെ സെറ്റ് നെയ്മിങ് ഓഫ് ആൽക്കെയിൻ ഹാവിങ് ബ്രാഞ്ചസ് ഷാഗുള്ള ആൽക്കേൻ്റെ പേര് കൊടുക്കണം അപ്പോൾ പേര് കൊടുക്കാൻ വേണ്ടി ഷാഖ ഉണ്ടായതുകൊണ്ട് നേരത്തെ പതമൂലം പ്ലസ് പിൻപ്രത്യം വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് എന്നുള്ള ഇക്വേഷൻ ആയിരുന്നു ഷാഗ് ഉണ്ടായതുകൊണ്ട് ആ ശാഖയുടെ സ്ഥാനം അതേപോലെ ശാഖയുടെ പേരും അതിൽ ഉൾപ്പെടുത്തണം അപ്പം യു പി എസ് സി രണ്ടാമത്തെ സെറ്റ് ഇക്വേഷൻ ശാഖയുടെ സ്ഥാനം പൊസിഷൻ ഓഫ് ബ്രാഞ്ച് പ്ലസ് ഹൈഫൺ പ്ലസ് ാഖയുടെ പേര് നെയിം ഓഫ് ബ്രാഞ്ച് പ്ലസ് പദമൂലം വേർഡ് റൂട്ട് പ്ലസ് പിൻപ്രത്യം സഫെക്സ് ഇതാണ് ഷാഗള്ള ആൽക്കെയിന് പേര് കൊടുക്കാനുള്ള ഇക്വേഷൻ അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം നമ്മുടെ ശ്രദ്ധിച്ചു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് സി എച്ച് ത്രീ സി എച്ച് ത്രീ ഇതൊരു ഷാഗള്ള ആൽക്കെയിനാ അല്ലെ അതെങ്ങനെയാ മനസ്സിലാവുക അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പും ജില്ലയൊക്കെ ഉണ്ട് അല്ലെ നേരെയുള്ളൊരു വരല്ല അല്ലെങ്കിൽ നേരെയുള്ളൊരു ചെയിനല്ല ഉള്ളത് അപ്പോൾ ശാഖ ലാൽക്കിന ഇതിന് പേര് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇക്വേഷൻ ഉണ്ട് ശാഖയുടെ സ്ഥാനം പൊസിഷൻ ഓഫ് ബ്രാഞ്ച് എന്ന് പറഞ്ഞു എത്രാമത്തെ കാർബൺ ആറ്റത്തുമലാണ് ശാഖ തൂങ്ങിക്കിടക്കുന്നത് എന്നുള്ളത് അപ്പോൾ ചിലതിൽ നമുക്ക് ഒറ്റയടിക്ക് പറയാം അപ്പോൾ പതിൽ നിങ്ങൾ പറയും മൂന്നാമത്തെ സ്ഥാനത്ത് എന്നൊക്കെ പറയും അല്ലേ അപ്പോൾ ശാഖയുടെ സ്ഥാനം കാണുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയോ ഈ ഇതിൽ ശാഖ ഏതാ അതേപോലെ ചെയിൻ ഏതാ എന്നുള്ളത് കണ്ടെത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി ഇങ്ങനെ ഒരു മരമായിട്ട് സങ്കല്പിച്ചാൽ ഇതാ മരത്തിൻ്റെ ശാഖയാണ് അല്ലേ ഇപ്പം നമുക്കൊറ്റടിക്ക് പറയാം ഇനി മരം ഇങ്ങനെ വന്ന് ഇങ്ങനെ വളഞ്ഞിണ്ടായ മരാണല്ലോ ഇതാണ് എൻ്റെ ശാഖ ഇനി ഇവിടെ ഇങ്ങനെ വളഞ്ഞിണ്ടായ മരാണെങ്കിലോ ഇതാണ് ശാഖ അപ്പം ഏത് രീതിയിലും ശാഖ വരാം അപ്പോൾ ആദ്യം ശാഖയുടെ സ്ഥാനം കണ്ടെത്തുന്നതിന് മുമ്പ് ഇതിൽ ശാഖ ഏതാണെന്ന് തീരുമാനാക്കണം അതെങ്ങനെ തീരുമാനാക്കുകയെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു കാര്യം നമുക്കറിയാം മരത്തിനേക്കാളും വലിയ കൊമ്പ് സാധാരണ ഗതിയിൽ ഉണ്ടാവില്ല ശാഖ ഉണ്ടാവില്ല അല്ലേ മരമായിരിക്കണം ഏറ്റവും വലുത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക തന്നിരിക്കുന്ന സംയുക്തത്തിലെ നീളം കൂടിയ കാർബൺ ചെയിൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ നീളം കൂടിയ കാർബൺ ചെയിൻ കണ്ടെത്തൽ എങ്ങനെയാണ് ഒരു സി എച്ച് ത്രീ മുതൽ അടുത്ത സി എച്ച് ത്രീ വരെ മാക്സിമം കാർബൺ ആറ്റങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണക്ട് ചെയ്തു വരുന്നതാണ് നീളം കൂടിയ കാർബൺ ചെയിൻ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഈ സി എച്ച് ത്രീ മുതൽ ഇവിടെ വരെ അടുത്തതോ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം അടുത്തതോ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഏതാ നീളം കൂടിയ ചെയിൻ മാക്സിമം എണ്ണിയാണ് നാലാണ് വരുന്നത് ഇങ്ങനെ എടുത്താലും നാലാണ് വരുന്നത് ഇവിടെ നിന്നെ വളച്ചെടുത്താലും നാലാ വരുന്നത് അപ്പോൾ ഏതെടുക്കണം നേ ഇഷ്ടമുള്ള എടുക്കാം നേരെയുള്ള എടുത്തു ഇത് നീളം കൂടിയ നാലെണ്ണം വരുന്നത് അപ്പോൾ ഇത് ശാഖ ശാഖ തീരുമാനമായി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ത്രീ ഇതിലേതാ ശാഖ ഒറ്റയടിക്ക് നോക്കുമ്പോൾ നമ്മൾ ഇതാ ശാഖ എന്ന് പറയും അപ്പോൾ നോക്കാം ആദ്യം നീളം കൂടിയ കാർബൺ ചെയിൻ കണ്ടെത്തണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏതാ നീളം കൂടിയ ചെയിൻ ഇതാണ് നീളം കൂടിയ ചെയിൻ ഇത് ശാഖ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക് സി എച്ച് ത്രീ സി എച്ച് സി എച്ച് ടു സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ ഏതാ നീളം കൂടിയ ചെയിൻ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതാണ് നീളം കൂടിയ ചെയിൻ ഇത് ശാഖ അല്ലേ ഇനി അടുത്തൊരു എക്സാമ്പിൾ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് സി എച്ച് ടു സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ത്രീ ഏതാ നീളം കൂടിയ ചെയിൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എങ്ങനെ കഴിഞ്ഞാലും അഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം ഇത് നീളം കൂടിയ ചെയിൻ ഇത് മൊത്തം ശാഖ അപ്പോൾ ശാഖ കണ്ടെത്തുന്നത് ക്ലിയർ ആണോ നീളം കൂടിയ കാർബൺ ചെയിൻ കണ്ടെത്തുക അതിലുൾപ്പെടാത്തത് ശാഖ ഒരു വട്ടം ഇട്ട് നോക്കുക അപ്പോൾ ശാഖ തീരുമാനമാക്കി ഇനി ആ ശാഖയുടെ സ്ഥാനം കാണണം എത്രാമത്തെ കാർബൺ ആറ്റത്തുമലാണ് ശാഖ അപ്പോൾ നീളം കൂടിയ കാർബൺ ചെയിൻ നമ്പർ കൊടുക്കുക ഇവിടുന്ന് നമ്പർ കൊടുക്കുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് മൂന്നാമത്തെ കാർബൺ അറ്റത്ത് അല്ലേ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് നമ്പർ കൊടുക്കുമ്പോഴോ ഒന്ന് രണ്ടാമത്തെ കാർബണാറ്റത്ത് മല ഒരു ചെയിൻ ആകുമ്പോൾ രണ്ടറ്റത്തു നിന്ന് നമുക്ക് നമ്പർ കൊടുക്കാം അപ്പോൾ ഏതറ്റത്തുനിന്ന് ആ നമ്പർ കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കൽ എങ്ങനെയാ വെച്ചാൽ ഏതറ്റത്തുനിന്ന് നമ്പർ കൊടുക്കുമ്പോഴാണോ ശാഖയ്ക്ക് ചെറിയ സ്ഥാനസംഖ്യ വരുന്നത് ആ ഭാഗത്തു നിന്ന് നമ്മൾ നമ്പർ കൊടുക്കണം അപ്പോൾ ഇവിടുന്ന് നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്നാമത്തെ സ്ഥാനത്താണ് ഇവിടുന്ന് നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഒന്ന് രണ്ടാമത്തെ സ്ഥാനത്താണ് ചെറുതേതാണ് രണ്ടല്ലേ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്പർ കൊടുക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് പരീക്ഷയ്ക്ക് ഈ വരയും വട്ടവും അതേപോലെ നമ്പറിങ്ങൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തെറ്റില്ല കേട്ടോ അപ്പോൾ എങ്ങനെ നമ്പർ കൊടുക്കുക ഒന്ന് രണ്ട് മൂന്നാമത്തെ സ്ഥാനത്ത് ഇവിടുന്ന് കൊടുക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എങ്ങനെയാണിയാലും മൂന്നാണ് അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ നമ്പർ കൊടുക്കാം മൂന്ന് അല്ലേ ഇതിലോ ഒന്ന് നീളം കൂടിയ കാർബൺ ചെയിനാണ് നമ്പർ കൊടുക്കേണ്ടത് ഒന്ന് രണ്ട് മൂന്നാമത്തെ സ്ഥാനത്ത് ഇവിടെ നിന്നുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ സ്ഥാനത്ത് എവിടെ നിന്ന് രണ്ട് ഇവിടെ നിന്ന് യെസ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതിലോ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് എവിടെ നിന്നാലും മൂന്നാണ് വരുന്നത് ഇഷ്ടമുള്ള രീതിയിൽ നമ്പർ കൊടുക്കാം യെസ് അപ്പോൾ നീളം കൂടിയ കാർബൺ ചെയിന് നമ്പർ കൊടുത്തു ഇനി ശാഖയുടെ സ്ഥാനം ഇനി കിട്ടൂടെ കിട്ടില്ലേ യെസ് ശാഖയുടെ സ്ഥാനം എത്ര ഇതിൽ രണ്ടാമത്തെ സ്ഥാനത്ത് രണ്ട് ഇതിലോ മൂന്നാമത്തെ സ്ഥാനത്ത് മൂന്ന് ഇതിലോ മൂന്നാമത്തെ സ്ഥാനത്ത് ഇതിലോ മൂന്നാമത്തെ സ്ഥാനത്ത് ശാഖയുടെ സ്ഥാനം കിട്ടി ഇനി എന്താ ഹൈഫൺ ഇടണം ഹൈഫൺ ഇടുക എന്ന് പറഞ്ഞാൽ ഒരു വര വരയ്ക്കുക യെസ് എല്ലായിടത്തും ഒരു വര വരച്ചു ഇനിയോ ശാഖയുടെ പേര് ശാഖയുടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ രണ്ടേ രണ്ട് ശാഖയാണുള്ളത് ഒന്നുകിൽ സി എച്ച് ത്രീ ആയിരിക്കും ശാഖയുടെ പേര് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേരാണ് മീതായിൽ എന്നാണ് പേര് വരിക മീതായിൽ സി എച്ച് ത്രീ ആണ് ശാഖയായിട്ട് ആയിട്ട് വരുന്നതെങ്കിൽ അതിൻ്റെ പേര് മീതായിൽ ഇനി അതല്ല സി എച്ച് ടു സി എച്ച് ത്രീ ആണ് ശാഖ വരുന്നതെങ്കിൽ അതിൻ്റെ പേരാണ് ഈദായിൽ എന്ന പേരിൽ അറിയപ്പെടുക എന്താ അറിയപ്പെടുക ഈദായിൽ മീതായിലും ഈദായിലും ഇതാണ് ശാഖയുടെ പേര് സി എച്ച് ത്രീ ആണ് മീതായിൽ സി എച്ച് ടു സി എച്ച് ത്രീ ആണെങ്കിൽ ഈദായിൽ ഇവിടെ ഏതാണ് വന്നത് സി എച്ച് ത്രീ അല്ലേ അപ്പോൾ മീതായിൽ ഓക്കെ ശാഖയുടെ പേര് മീദായിൽ ഇവിടെ ഏതാ സി എച്ച് ത്രീ മീതായിൽ ഓക്കേ ഇവിടേതാ സി എച്ച് ത്രീ മീതായിൽ ഇവിടെയോ സി എച്ച് ടു സി എച്ച് ത്രീ അപ്പോൾ പേര് മാറും ഈതായി ഓക്കെ ഈതായി ദൻ ശാഖയുടെ സ്ഥാന എഴുതി ഹൈഫൺ ടു ശാഖയുടെ പേര് ഇനി പദമൂലം എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് ലോങ്ങസ്റ്റ് ചെയിനിൽ നമ്മൾ നമ്പർ വെച്ചിട്ട് വെച്ചിട്ടില്ലേ അതാണ് പദമൂലം നാല് കാർബൺ ആറ്റാണ് അപ്പോൾ പദമൂലം ബ്യൂട്ട് ഓക്കെ ബ്യൂട്ട് സഫിക്സ് എപ്പോഴും ആൽക്കേനാണ് നമ്മൾ പറയുന്നത് അപ്പോൾ സഫിക്സ് എപ്പോഴും എ എന്യായിരിക്കും ബ്യൂട്ടേൽ അപ്പോൾ ഇതിൻ്റെ പേര് വരിക ടു മീതായി ബ്യൂട്ടൈൻ എന്ന പേര് ഒരു മലയാളത്തിൽ എഴുതാം ഇംഗ്ലീഷിൽ പഠിക്കുന്നതാണ് ഓർഗാനിക് എനിക്ക് ഏറ്റവും എളുപ്പം പഠിക്കാൻ കാരണം സ്പെല്ലിങ് തെറ്റൊന്നും കറി വരൂല്ല അക്ഷര വരാൻ സാധ്യത അല്ല ഏതിൽ എഴുതിയാലും കുഴപ്പമില്ല അടുത്ത് ത്രീ മീതയിൽ ആറ് കാർബൺ കാർബണാറ്റുണ്ട് അപ്പം എന്താ പറയുക ഹെക്സെയിൻ അതുമൂലം പത്തെണ്ണം നേരത്തെ പഠിച്ചു വെച്ചില്ലേ യെസ് ഇവിടെയോ ത്രീ ഈദിൽ അഞ്ച് കാർബൺ കാർബണാറ്റുണ്ട് പെൻറ്റേം ഓക്കെ ഇവിടെയോ ത്രീ മീതയിൽ അഞ്ച് കാർബണാറ്റ് ഉണ്ട് പെൻ്റെ ഇതാണ് പേര് കൊടുക്കുന്നത് മൂന്നാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ ഷാഗള്ള ആൽക്കൈനുകളുടെ നാമകരണം ഒരു രണ്ട് ക്വസ്റ്റ്യനും കൂടി ഇതേ ഫോർമാറ്റ് ചെയ്ത് നോക്കാം ഇവിടെ ഇതൊക്കെ ഒന്ന് നോട്ടിലേക്ക് എഴുതിയെടുക്കാം ഓക്കെ ഇതിന് പേര് കൊടുക്കണം സി എച്ച് ത്രീ സി എച്ച് സി എച്ച് ത്രീ സി എച്ച് ത്രീ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പേര് കൊടുത്ത് നോക്ക് എങ്ങനെ പേര് വരിക ആദ്യം ഇത് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഇത് ബ്രാഞ്ച് എത്രാമത്തെ സ്ഥാനത്താണ് ഒന്ന് എവിടെ നിന്ന് തന്നെയാലും രണ്ടാമത്തെ സ്ഥാനം വരിക ഹൈഫൺ ആണ് തായി മൂന്ന് കാർബൺ ആറ്റം കാരണാറ്റം ഹൈഫൺ മീതായി പ്രൊപ്പേൻ എന്നാണ് പേര് വരിക അല്ലേ അടുത്തൊരു എക്സാമ്പിള് ശ്രദ്ധിച്ചേ സി എച്ച് ത്രീ സി എച്ച് സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ പേര് കൊടുക്കണം അല്ലേ സോറി ഇവിടെയും കൂടി ഒരു സി എച്ച് ത്രീ ഉണ്ട് ലോംഗസ്റ്റ് ജെയിൻ ഏതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എങ്ങനെ എടുത്താലും ഏഴാണ് കിട്ടുന്നത് സോ ഇഷ്ടമുള്ള രീതിയിൽ ഇത് ലോങ്ങസ്റ്റ് കാർബൺ ചെയ്യും ഇത് ബ്രാഞ്ച് എത്രാമത്തെ സ്ഥാനത്താണ് ഇവിടെ നിന്നുമ്പോൾ രണ്ടാമത്തെ സ്ഥാനത്ത് ഇവിടെ നിന്നുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാമത്തെ സ്ഥാനത്ത് ഏതെടുക്കേണ്ടത് രണ്ടാമത്തെ സ്ഥാനം സോ റ്റു ഹൈഫൺ മീതായി ശാഖയുടെ പേര് മീതായി ദെൻ ഏഴ് കാർബൺ ആറ്റം ഹെപ്റ്റൈൻ ടു ഹൈഫണ്ട് മീതായി ഹെപ്റ്റൈൻ ഈ രീതിയിലാണ് പേര് കൊടുക്കുക അപ്പോൾ സി എച്ച് ത്രീയാണ് ശാഖ എങ്കിൽ മീതായിൽ സി എച്ച് ടു സി എച്ച് ത്രീ ആണെങ്കിൽ ഇവിടെ കൊടുത്ത പോലെ ഈദായിലും ഇതാണ് മൂന്നാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ ശാഖകളുള്ള ആൽക്കൈനുകളുടെ നാമകരണം ക്ലിയർ ഇനി നാലാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ അതായത് നാലാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ നെയ്മിങ് ഓഫ് ആൽക്കീൻ ആൻഡ് ആൽക്കൈൻ ഹാവിങ് ബ്രാഞ്ചസ് നോട്ടിൽ അങ്ങനെ പേര് പേരോരോ ക്വസ്റ്റൻ സെറ്റായിട്ട് ഇങ്ങനെ എഴുതി വെക്കുക നെയിമിങ് ഓഫ് ആൽക്കീൻ ആൻഡ് ആൽക്കൈൻ ഹാവിങ് ബ്രാഞ്ചസ് ആൽക്കീനുകളുടെയും ആൽക്കൈനുകളുടെയും നാമകരണം അപ്പം ഐ യു പി എസ് സി ഐനെ അടുത്തൊരു ഇക്വേഷൻ മൂന്നാമത്തൊരു ഇക്വേഷൻ അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ പദമൂലം പ്ലസ് പിൻ പിൻപ്രത്യം രണ്ടാമത്തത് ശാഖയുടെ സ്ഥാനം പ്ലസ് ഹൈഫൺ പ്ലസ് ശാഖയുടെ പേര് പ്ലസ് പദമൂലം പ്ലസ് പിൻ പിൻപ്രത്യം പൊസിഷൻ ഓഫ് ബ്രാഞ്ച് പ്ലസ് ഹൈഫൺ പ്ലസ് നെയിം ഓഫ് ബ്രാഞ്ച് പ്ലസ് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് ഇനി മൂന്നാമത്താണ് ഷ് ആൽക്കൈനുകളുടെയും ആൽക്കീനുകളുടെയും നാമകരണം രണ്ടു കൂടി ഒരുമിച്ചാണ് പറയുന്നത് ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ പതമൂലം വേർഡ് റൂട്ട് പ്ലസ് ഹൈഫൺ പ്ലസ് ദ്വിബന്ധനത്തിൻ്റെയോ ത്രിബന്ധനത്തിൻ്റെയോ സ്ഥാനം പൊസിഷൻ ഓഫ് ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട് പ്ലസ് ഹൈഫൺ പ്ലസ് പിൻ പിൻപ്രത്യം സഫിക്സ് ഈൻ ഓർ ഐൻ ആൽക്കീൻ ആണെങ്കിൽ ഡബിൾ ബോണ്ടാണ് ഇ എൻ ഇ ട്രിപ്പിൾ ബോണ്ടാണെങ്കിൽ വൈ എൻ ഇ ഐഇൻ ഓക്കെ അപ്പോൾ എക്സാമ്പിൾ നോക്കാം ഒന്നാമത്തത് സി എച്ച് ത്രീ സി എച്ച് ഇത് എളുപ്പമാണ് നേരത്തെ അത്ര പ്രയാസമില്ല സി എച്ച് ടു സി എച്ച് ത്രീ ഇതിന് പേര് കൊടുക്കണം അപ്പോൾ പേര് കൊടുക്കാൻ ആദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പദമൂലം വേർഡ് റൂട്ട് വേർഡ് റൂട്ട് എന്നാണ് അതിൽ എത്ര കാർബൺ ആക്രമ്ണ്ട് നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കാർണാറ്റം അപ്പോൾ വേർഡ് റൂട്ട് എന്താ വരിക പെൻഡ് അല്ലേ പെൻഡ് ദെൻ ഹൈഫൺ ഇടണം ഹൈഫൺ ടൂ ഇനിയോ പൊസിഷൻ ഓഫ് ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട് എത്രാമത്തെ വിടവിലാണ് ഗ്യാപ്പിലാണ് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് ഇത് ഒന്നാമത്തെ വിടവ് ഇത് രണ്ടാമത്തെ വിടവ് ഇവിടെ അങ്ങോട്ട് ഇടുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് എണ്ണാണെങ്കിലോ ഒന്ന് രണ്ട് മൂന്നാമത്തെ വിടവ് എത്രാമത്തെ വിടവിലാ ഇവിടെ അങ്ങോട്ട് ഇടുമ്പോൾ എപ്പോഴും ചെറിയ സ്ഥാനസംഖ്യ എടുക്കേണ്ടത് ഒന്ന് രണ്ടാമത്തെ വിടവില് സോ രണ്ട് പൊസിഷൻ ഓഫ് ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട് എത്രയാണ് രണ്ടാമത്തെ സ്ഥാനത്ത് വീണ്ടും ഹൈഫണ്ഡ ഹൈഫണ്ഡ് ദെൻ പിൻപ്രത്യം ആൽ ഡബിൾ ബോണ്ടാണ് ഇ എൻ ഇ ആൽക്കിൻ ആണ് ഇ എൻ ഇ ട്രിപ്പിൾ ബോണ്ടാണ് വൈ എൻ ഇവിടെ ഡബിൾ ബോണ്ടാണ് അപ്പോൾ ഇ എൻ ഇഇൻ അപ്പോൾ പേര് കിട്ടി പെൻ ട് ഇൻ ഒന്നുമില്ല കാർബണാറ്റുന്ന പതുമൂലം വേർഡ് റൂട്ട് എടുക്കുക ദെൻ രണ്ട് ഹൈഫണികൾക്കിടയിൽ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ എഴുതുക ആൽക്കിൻ ഡബിൾ ബോണ്ടാണ് ഇ എൻ ഇ ട്രിപ്പിൾ ബോണ്ടാണെങ്കിൽ വൈ എണ്ണി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ടു പേര് കൊടുക്കണം ആദ്യം വേർഡ് റൂട്ട് എത്ര കാർബൺ കാർണാറ്റ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ്റം ബ്യൂട്ട് വേർഡ് റൂട്ട് എന്തായാലും കാണാതറിഞ്ഞിരിക്കണേ പത്ത് വേർഡ് റൂട്ട് ബ്യൂട്ട് ദെൻ എത്രാമത്തെ സ്ഥാനത്താണ് ഒന്ന് രണ്ട് മൂന്നാമത്തെ സ്ഥാനം ഇവിടെ നിന്നുമ്പോൾ അവിടെ ഇങ്ങോട്ട് പോയോ ഒന്നാമത്തെ സ്ഥാനത്ത് സോ ബ്യൂട്ട് വൺ ഇ എൻ ഇ ബ്യൂട്ട് വൺ ഇ എൻ ഇ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഇ എൻ ഇ അടുത്ത ക്വസ്റ്റ്യൻ സി എച്ച് ത്രീ സി എച്ച് സി എച്ച് സോറി സി എച്ച് ത്രീ സി എച്ച് ടു സി ട്രിപ്പിൾ ബോണ്ട് സി എച്ച് ഓക്കെ നോക്കി എത്രാമത്തെ സ്ഥാനത്താ നോക്കേ സി ട്രിപ്പിൾ ബോണ്ട് സി സി എച്ച് ത്രീ ഇങ്ങനെ എത്ര കാർമൺ ആറ്റം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കാർമ്മണാറ്റം അപ്പോൾ എന്താ പറയുക പെൻഡ് വേർഡ് റൂട്ട് പെൻഡ് തിന്നെ എത്രാമത്തെ സ്ഥാനത്താണ് ഇവിടെ നിന്നുമ്പോൾ ഒന്ന് രണ്ട് മൂന്നാമത്തെ സ്ഥാനത്താണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുമ്പോൾ ഒന്ന് രണ്ടാമത്തെ സ്ഥാനത്താണ് സോ പെൻ്റ് ടു ഇവിടെ ഡബിൾ ബോണ്ടാണോ അല്ല ട്രിപ്പിൾ ബോണ്ടാണ് അപ്പോൾ വൈ എൻ ഇ കൊടുക്കണം ഐന് കൊടുക്കണം സോ ട്വൻറ്റി ടു വൈ എൻ ഇ അടുത്തത് സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി സി എച്ച് ടു സി എച്ച് ത്രീ പറഞ്ഞോ എത്ര കാർമ്മനാറ്റ ഒന്ന് രണ്ട് മൂന്ന് നാല് കാർമ്മനാറ്റം ബ്യൂട്ട് എത്രാമത്തെ സ്ഥാനത്താ ഒന്നാമത്തെ സ്ഥാനത്ത് സോ ബ്യൂട്ട് വൺ വൈ എൻ ഇക്കെ ഇനി അടുത്ത് നോക്കാം സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു എത്ര കാർമനാറ്റ എത്ത് അല്ലേ ഇവിടെ നോക്ക് എത്രാമത്തെ സ്ഥാനത്താണ് ഒന്നാമത്തെ സ്ഥാനത്തല്ലേ ഡബിൾ ബോണ്ട് അത് രണ്ട് മൂന്ന് ഒന്നും എഴുതാൻ പറ്റില്ലല്ലോ എങ്ങനെ എഴുതിയാലും ഒന്നാമത്തെ സ്ഥാനത്തല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട അവിടെ പൊസിഷൻ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ നാലോ അതിൽ കൂടുതലോ കാർബണാറ്റ് ഉണ്ടെങ്കിൽ മാത്രം പൊസിഷൻ നമ്പർ കൊടുത്താൽ മതി രണ്ടും മൂന്നും ആണെങ്കിൽ പൊസിഷൻ നമ്പർ കൊടുക്കേണ്ട കാരണം എപ്പോഴും ഒന്നാമത്തെ പൊസിഷനിലായിരിക്കും അപ്പോൾ എത്ത് വൺ ഇ എൻ ഇ എന്ന് പറയേണ്ട ഇതി എന്നാണ് പറയുക അതേപോലെ മൂന്ന് കാർബണാറ്റ് ഉള്ളത് എഫ് സി എച്ച് സി ട്രിപ്പിൾ ബോൺ സി എച്ച് ഇതിന് പേര് കൊടുക്കണം മൂന്ന് കാർബണാറ്റാ പ്രൊപ്പ് എങ്ങനെ ട്രിപ്പിൾ ബോൺ ഇവിടെ കൊടുത്താൽ ഇവിടെ കൊടുത്താൽ ഒക്കെ ഒന്നാമത്തെ സ്ഥാനത്താ അപ്പൊ പൊസ്റ്റ്യൻ നമ്പർ കൊടുക്കണ്ട പ്രൊപ്പൈൻ അപ്പം ശ്രദ്ധിക്കുക നാല് ഇവിടെ നോക്ക് ഇവിടെ ഒക്കെ പൊസ്റ്റൻ നമ്പർ കൊടുത്തിട്ടുണ്ട് രണ്ടും മൂന്നും കാർബണാറ്റാണെങ്കിൽ കൊസ്റ്റൻ നമ്പർ കൊടുക്കണ്ട അങ്ങനെ നോട്ട് എന്ന് പറഞ്ഞ സൈഡിൽ അവിടെങ്കിൽ നോട്ട് ചെയ്തേച്ചാൽ മതി ചെയിനിൽ നാലോ അതിൽ കൂടുതലോ കാർബണാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം സ്ഥാനസംഖ്യ പൊസിഷൻ നമ്പർ നൽകിയാൽ മതിയാകും ഒന്ന് സൈഡിൽ വേണേൽ നോട്ട് ചെയ്തേക്കാം രണ്ടും മൂന്നും കാർബണാറ്റം ഉണ്ടെങ്കിൽ പൊസിഷൻ നമ്പർ എഴുതാറില്ല സാധാരണ യു പി എസ് റൂൾ പ്രകാരം ഇതാണ് നാലാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ നെയ്മിങ് ഓഫ് ആൽക്കീൻ ആൻഡ് ആൽക്കൈൻ ഹാവിങ് ബ്രാഞ്ചസ് ആൽക്കീനുകളുടെയും ആൽക്കൈനുകളുടെയും നാമകരണം ഇനി അഞ്ചാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയ സംയുക്തങ്ങളുടെ നാമകരണം നെയ്മിങ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയ സംയുക്തങ്ങളുടെ നാമകരണം അപ്പോൾ എന്താ ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ ഇതുവരെ പഠിച്ച ആദ്യത്തെ നാല് സെറ്റിലും ഹൈഡ്രോ കാർബണിൽ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഹൈഡ്രോ കാർബണില് കാർബണും ഹൈഡ്രജനും അല്ലാതെ ചില വേറച്ചിലാളുകൾ കയറി വരും അങ്ങനെ ഹൈഡ്രോ കാർബണിൽ കാർബണും ഹൈഡ്രജനും അല്ലാതെ കയറി വരുന്ന ആളുകൾക്ക് അതായത് കയറി ഒരാൾക്ക് കയറി വരണമെങ്കിൽ ഒരാൾ അവിടുന്ന് മാറിക്കൊടുത്താലല്ലേ വേറൊരാൾക്ക് കയറി വരാൻ വരട്ടുള്ളൂ യെസ് അങ്ങനെ ഹൈഡ്രോ കാർബണിൽ നിന്ന് ആറ്റത്തെ മാറ്റി പകരം വരുന്ന ആറ്റത്തെയോ ആറ്റം ഗ്രൂപ്പിനെയോ ആണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ദ ആറ്റം ഓർ ആറ്റം ഗ്രൂപ്പ് വിച്ച് റീപ്ലേസസ് ഹൈഡ്രജനാറ്റം ഫ്രം എ ഹൈഡ്രോ കാർബൺ ഈസ് കോൾഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോ കാർബണിൽ നിന്നും ആറ്റത്തെ മാറ്റി പകരം വരുന്ന ആറ്റത്തെയോ അറ്റം ഗ്രൂപ്പിനെയോ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നു അപ്പോൾ ഒരുപാട് ഫങ്ഷണൽ ഗ്രൂപ്പുകളുണ്ട് ആൽക്കഹോളുണ്ട് കാർബോക്സിലിക് ആസിഡ് ആസിഡുണ്ട് ഈദറുണ്ട് അതേപോലെ പിന്നെ അമിനോ ഗ്രൂപ്പ് ഉണ്ട് കീറ്റോൺ ഇങ്ങനെ ഒരുപാട് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് രണ്ടെണ്ണമാണ് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത് ഒന്ന് ആൽക്കഹോൾ അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും അതേപോലെ ഈദർ അല്ലെങ്കിൽ ആൽക്കോക്സി ഗ്രൂപ്പും ഈ രണ്ടെണ്ണത്തിൻ്റെ പേര് മാത്രമേ നിങ്ങൾക്ക് പിന്നെ ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളൂ അപ്പോൾ അതിന് പേര് കൊടുക്കാൻ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് ആൽക്കഹോളിന് പേര് കൊടുക്കുക ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ കാർബൺ ഹൈഡ്രജൻ മാറ്റി ഒ എച്ച് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നതിനാണ് നമ്മൾ ആൽക്കഹോൾ എന്ന് പറയുക ഒ എച്ച് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരിക അപ്പോൾ അതിന് പേര് കൊടുക്കാൻ ഇക്വേഷനും അവർ പറഞ്ഞിട്ടുണ്ട് ആൽക്കെയിൻ മൈനസ് ഇ പ്ലസ് ഹൈഫണുകൾക്കിടയിൽ പൊസിഷൻ നമ്പർ പ്ലസ് ഓൾ ഹൈഫണുകൾക്കിടയിൽ പൊസിഷൻ നമ്പർ പ്ലസ് ഓൾ എളുപ്പമാണ് അവിടെ ശ്രദ്ധിച്ചോ ഒരു എക്സാമ്പിൾ പറയാം രണ്ടാമത്താണ് ഈദർ അത് ഞാൻ പറയാം ആദ്യം ആൽക്കഹോൾ പറയാം ഉദാഹരണമായിട്ട് സി എച്ച് ത്രീ സി എച്ച് ഒ എച്ച് സി എച്ച് ടു സി എച്ച് ത്രീ ഇതൊരു ആൽക്കഹോളാണ് ആൽക്കഹോളാണെന്ന് എങ്ങനെയാണ് മനസ്സിലാകും ഒ എച്ച് ഉണ്ട് അപ്പോൾ പേര് കൊടുക്കാനുള്ള ഇക്വേഷൻ ആൽക്കെയിൻ മൈനസ് ഇ ആൽക്കെയിൻ മൈനസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്ന എത്ര കാർബൺ ആറ്റം ഉണ്ട് നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കാർബണറ്റം ഉള്ള ആൽക്കൈനിൻ്റെ പേരെന്താണ് ബ്യൂട്ട് അതിൻ്റെ കൂടെ എയിനി ചേർത്ത് കൊടുക്കുക ബ്യൂട്ടെയിൻ നാല് കാർബൺ ആറ്റമുള്ള ആൽക്കൈനാണ് ബ്യൂട്ടെയിൻ ഐ അപ്പോൾ ആൽക്കെയിൻ്റെ പേരെഴുതി മൈനസ് ഇ ഇ അങ്ങോട്ട് ഒഴിവാക്കുക അപ്പോൾ എന്താ പറയുക ബ്യൂട്ടാൻ അല്ലേ പ്രൊപ്പൈൻ ആണെങ്കിലോ പ്രൊപ്പാൻ പെൻഡൈൻ ആണെങ്കിലോ പെൻഡാൻ ഹെക്സൈൻ ആണെങ്കിലോ ഹെക്സാൻ അതാണ് ആൽക്കെയിൻ മൈനസ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഒഴിവാക്കിയിട്ടുള്ള ഇതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ബ്യൂട്ടാൻ എഴുതി ഇനി രണ്ട് ഹൈഫണുകൾക്കിടയിൽ സ്ഥാനസംഖ്യ എത്രാമത്തെ സ്ഥാനത്ത് ഓച്ച് ചെറിയ സ്ഥാനസംഖ്യ എഴുതണം രണ്ടാമത്തെ സ്ഥാനത്ത് അപ്പോൾ ബ്യൂട്ടാൻ ടു പിന്നെ എന്ത് ചേർത്ത് കൊടുത്താൽ മതി എല്ലാത്തിലും ഓയിൽ എന്നാണ് ചേർത്ത് കൊടുക്കുക ഓൾ ആൽക്കോഹോളിൻ്റെ ഓയിൽ അപ്പോൾ ഇതിൻ്റെ പേര് വരിക ബ്യൂട്ടാൻ ടു ഓൾ എന്നാണ് പേര് വരിക ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക് സി എച്ച് ത്രീ സി എച്ച് സി എച്ച് ത്രീ ഓ എച്ച് എന്താ പേര് വരിക ഒന്ന് രണ്ട് മൂന്ന് കാരണമായിട്ട് അപ്പം എന്താ ചെയ്താണ്ട് ഇത് പ്രൊപ്പാൻ എസ് പ്രൊപ്പാൻ വേർഡ് റൂട്ട് എല്ലാവരും പഠിച്ചിരിക്കണം എത്രാമത്തെ സ്ഥാനത്ത് ഓ എച്ച് രണ്ടാമത്തെ സ്ഥാനത്ത് പ്രൊപ്പാൻ ടു ഓൾ അടുത്തത് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ഒ എച്ച് ഓക്കെ എത്രാമത്തെ സ്ഥാനത്താ സോറി എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് കാർണാറ്റം അല്ലേ അപ്പോൾ എന്താ പ്രൊപ്പാൻ എത്രാമത്തെ സ്ഥാനത്താ നമുക്ക് അവസാനത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്ഥാനത്തല്ല എവിടെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ സ്ഥാനത്ത് സോ പ്രൊപ്പാൻ വൺ ഓൾ പ്രൊപ്പാൻ വൺ ഓൾ അടുത്ത് നോക്കുക സി എച്ച് ത്രീ ഒ എച്ച് ഒറ്റ കാർണാറ്റം ഒന്നാമത്തെ സ്ഥാനത്ത് തന്നെയാണ് അപ്പോൾ മെത്താൻ അവിടെ പൊസ്റ്റ്യൻ നമ്പർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ ഒന്നും രണ്ടും ഒന്നും ആണെങ്കിൽ പൊസ്റ്റ്യൻ നമ്പർ കൊടുക്കണ്ട സോ മെത്തനോൾ മെത്തനോൾ ഈ രീതിയിലാണ് പേര് വരിക പൊസ്റ്റ്യൻ നമ്പർ ഇവിടെ കൊടുക്കുക മെത്താൻ വൺ ഓൾ നടേണ്ട മെത്തനോൾ നട കൂട്ടിതേ മതി ഓക്കെ ഇതാണ് ആൽക്കഹോളിന് പേര് കൊടുക്കുന്നത് ആൽക്കെ മൈനസ് ഇ രണ്ട് ഹൈഫണുകൾക്കിടയിൽ സ്ഥാനസംഖ്യ പൊസ്റ്റ്യൻ നമ്പർ പിന്നെ എന്ത് ചേർത്ത് കൊടുക്കുക ഓൾ ചേർത്ത് കൊടുക്കുക ഇനി അടുത്തത് അടുത്ത ഫങ്ഷൻ ഗ്രൂപ്പ് ആൽക്കോക്സി അല്ലെങ്കിൽ ഈദർ ഗ്രൂപ്പ് ഈദർ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഗ്രൂപ്പ് ആയിട്ട് വരുന്നതിനാണ് ഈദർ എന്ന് പറയുക അപ്പോൾ നോക്ക് ഈദർ എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പറുപ്പറും രണ്ട് വരണ്ട് അതിൻ്റെ അർത്ഥം എന്താ പറയുക ഓക്സിജൻ വരികയാണ് അപ്പോൾ അപ്പർ ഉപ്പറും അർത്ഥം എന്താ പറയുക ഈദർ ഗ്രൂപ്പ് ഒരിക്കലും ഒരറ്റത്ത് വരില്ല അതേപോലെ ശാഖയായിട്ടും വരില്ല ഈദർ ഗ്രൂപ്പ് എപ്പോഴും കാർബൺ ചെയിനുകൾക്കിടയിലാണ് വരിക അപ്പോൾ ഈദറിന് പേര് കൊടുക്കാനുള്ള ഇക്വേഷൻ ആൽക്കോക്സി ആൽക്കൈൻ എന്നാണ് അതെന്താ ക്ലിയർ ആക്കിത്തരാം വ്യത്യാസം നമ്മൾ ഇതുവരെ പഠിച്ചില്ല ഒരു എക്സാമ്പിൾ നോക്കാം സി എച്ച് ത്രീ ഒ സി എച്ച് ടു സി എച്ച് ത്രീ ഇതൊരു ഈദറാണ് പേര് കൊടുക്കണം ആ പേര് കൊടുക്കാൻ എന്താ മാർഗം അറിയോ ഈദർ ഗ്രൂപ്പിന് ഇരുവശത്തുള്ള കാർബൺ ചെയിനിൽ കാർബൺ ചെയിൻ ഉണ്ടാവുമല്ലോ രണ്ടറ്റത്തും യെസ് അതിൽ നീളം കൂടിയതും കുറഞ്ഞതും ഉണ്ടോയെന്ന് നോക്കുക ഉണ്ടെങ്കിൽ നീളം കുറഞ്ഞ ചെയിനെ ചെറിയ ചെയിനെ ആൽക്കോക്സി ആക്കുക ആൽക്കോക്സി ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം കുറഞ്ഞ ചെയിനിൽ എത്ര കാർബണാറ്റ് ഉണ്ട് നോക്കുക ഒരു കാർബണാറ്റല്ലേ അപ്പോൾ അതിൻ്റെ വേർഡ് റൂട്ട് എടുക്കാം മെത്ത് ഓക്കെ അതിൻ്റെ കൂടെ എന്ത് ചേർത്ത് കൊടുക്കുക അറിയുമോ ആൽക്കോക്സി എന്ന് പറഞ്ഞാൽ ഓക്സി ചേർത്ത് കൊടുക്കുക മിത്തോക്സി ഇനി നീളം കൂടിയ ചെയിനിന് അതിൻ്റെ വേർഡ് റൂട്ട് എടുക്കുക എത്ത് രണ്ട് കാർബണായിട്ടാണ് എത്ത് അതിനെ ആൽക്കെയിൻ ആക്കി മാറ്റേണ്ടി അപ്പോൾ എന്ത് ചെയ്യുക ഈതെയിൻ മിത്തോക്സി ഈതേ എന്നാണ് പേര് വരിക അപ്പോൾ ഈദർ ഗ്രൂപ്പിന് ഇരുവശത്തുള്ള കാർബൺ ചെയിനിൽ ചെറുതിൻ്റെ പദമൂലത്തിൻ്റെ കൂടെ ഓക്സി ചേർത്ത് കൊടുക്കുക വേർഡ് റൂട്ടിൻ്റെ കൂടെ ഓക്സി ചേർത്ത് കൊടുക്കുക വലുതിൻ്റെ വേർഡ് റൂട്ട് പതമൂലത്തിൻ്റെ കൂടെ ഏയിന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഓർത്തിരിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ പറയാം ചെറുതോക്സി എന്ന് ഓർത്തിരിക്കാം ചെറുതോക്സി വലുതേന്ന് ഓർത്തിരിക്കാം അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ തെറ്റില്ല മറന്നു പോല അടുത്തൊരു എക്സാമ്പിൾ നോക്കാം സി എച്ച് ത്രീ ഒ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ ചെറുതേതാ ഇതല്ലേ അപ്പോൾ എന്താ മിത്തോക്സി മിത്തോക്സി മൂന്ന് കാരണാറ്റം മിത്തോക്സി റോപ്പെയിൻ അടുത്തൊരു എക്സാമ്പിൾ സി എച്ച് ത്രീ ഒ സി എച്ച് ത്രീ ഇതിൻ്റെ പേരെന്താ വരിക രണ്ട് സൈഡ് ഒരേ എണ്ണ ഓക്സി ഒന്ന് ചേർത്ത് കൊടുക്കാം മിത്തോക്സി മിതെയിൻ മീത്തോക്സി മീതെയിൻ അടുത്തത് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ഒ സി എച്ച് ടു സി എച്ച് ത്രീ ചെയ്തു നോക്ക് എങ്ങനെയാണ് വരിക ചാടിക്കയറി ഇവിടെ ചെറുത് അപ്പുറത്തെ സൈഡിലാണ് ഏത് സൈഡിലും വരാം ചെറുത് രണ്ടെണ്ണ ഇത്തോക്സി അല്ലേ ചെറുത് ഇത്തോക്സി രണ്ട് കാരണമാറ്റം ഇവിടെ ഇപ്പുറത്തെ സൈഡിലാണ് ഇവിടെ മൂന്നെണ്ണം വലുതാ പ്രൊപ്പൻ ഇത് മിക്കവാറും കുട്ടികൾ എന്ത് ചെയ്തു അറിയുമോ പ്രൊപ്പോക്സി ഇതേന്ന് ചെയ്തു ഓക്കെ അപ്പോൾ എപ്പോഴും ഏത് രണ്ടറ്റവും നോക്കണം എവിടെയും ചെറുത് വരാം വലുത് വരാം അപ്പോൾ ഇതിൻ്റെ പേര് ഈ തോക്സി പ്രൊപ്പൻ എന്നാണ് ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പിൽ നമുക്ക് പഠിക്കാനുള്ള രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് ഫോക്കസ് ഏരിയയിലുള്ള ആൽക്കഹോളും അതേപോലെ ഈതറും ക്ലിയർ അപ്പോൾ ആൽക്കഹോളിന് ആൽക്കൈൻ മൈനസ് ഇ പ്ലസ് ഐ പണികൾക്കുള്ള ഈ കൊസ്റ്റ്യൻ നമ്പർ പ്ലസ് ഓൾ ഈദർ ആണെങ്കിൽ ആൽക്കോക്സി ആൽക്കെയിൻ ഇതാണ് ഈദറിന് പേര് കൊടുക്കാനുള്ള ഫോർമാറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ അഞ്ച് സെറ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഇനി ആറാമത്തെ സെറ്റ് കൊസ് നോക്കുക ഈ അഞ്ച് സെറ്റിലുമായിട്ട് പേര് കൊടുക്കുന്നതാണ് നമ്മൾ പഠിച്ചത് അതായത് ഒരു ഘടന അവർ തന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ രാസസൂത്രം തരും അല്ലെങ്കിൽ ചങ്ങല രൂപത്തിലുള്ള ചെയിൻ സ്ട്രക്ചർ തരും അല്ലെങ്കിൽ ബ്രാഞ്ച് സ്ട്രക്ചർ തരും അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങി തരും ഇതൊക്കെ തന്നു കഴിഞ്ഞാൽ പേര് കൊടുക്കുന്നതാണ് പഠിച്ചത് ഇനി നേരെ റിവേഴ്സ് പേര് അവർ തരും സ്ട്രക്ചർ നമ്മൾ വരയ്ക്കണം ഇത്രയും വരച്ചതിൻ്റെ അല്ലെ പഠിച്ചതിൻ്റെ പേര് തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാം അതൊന്നുകൂടി എളുപ്പം അത്ര പ്രയാസമല്ല ഓക്കെ എല്ലാത്തിനും കോമൺ ആയിട്ട് ഒരു മൂന്ന് സ്റ്റെപ്പുണ്ട് ഓക്കെ ദെൻ അഡീഷണൽ ആയിട്ട് ഒരു സ്റ്റെപ്പ് ഓരോന്നിനും അനുസരിച്ച് ആൽ ശാഖ വരുമ്പോൾ ഒരു സ്റ്റെപ്പ് കൂടും ആൽക്കീൻ വരുമ്പോൾ അങ്ങനെ ചെയ്യുക ചെയ്യുക നോക്കാം ചെയ്യുമ്പോൾ മനസ്സിലാവും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്യൂട്ടെയിൻ ഇതിൻ്റെ ഘടന വരക്കണം അഞ്ചാമത്തെ സെറ്റ് സോറി ആറാമത്തെ സെറ്റ് ക്വസ്റ്റ്യന് ചുവടെ കൊടുത്തിരിക്കുന്ന ഹൈഡ്രോ കാർബണുകളുടെ ഘടന വരക്കുക റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് ഫോളോയിങ് ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസ് ഘടന വരയ്ക്കുക അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബ്യൂട്ടെയിൻ ഘടന വരക്കണം നോക്കുക കോമൺ ആയിട്ട് എല്ലാത്തിനും ചെയ്യേണ്ട മൂന്ന് സ്റ്റെപ്പ് ഇതാണ് ഏത് ഹൈഡ്രോ കാർബണിൻ്റെ പേര് തന്നാലും അതിൽ കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു സാധനമാണ് വേർഡ് റൂട്ട് പതമൂലം അതെല്ലാ പേരിലും ഉണ്ടാകും ഇല്ലേ യെസ് ആദ്യം നമ്മൾ എടുക്കേണ്ടത് ആ പതമൂല ബ്യൂട്ടേന്ന് പറഞ്ഞാൽ ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ പതമൂല എത്രയാണ് നാല് ആറ്റം അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിലുള്ള പതമൂലത്തിലുള്ള അത്രയും ആറ്റം നിരത്തി ചെയ്താൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ്റം ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി ഇതിൽ ഹൈഡ്രജനെ നടക്കണം കാർബണിൻ്റെ വാലൻസിയൊക്കെ നോക്കിയിട്ടാണ് ഹൈഡ്രജൻ നടക്കുക ഇവിടെ എളുപ്പമുള്ള ഒരു മാർഗം പറഞ്ഞുതരാം എല്ലാത്തിലും തുടക്കത്തിൽ മൂന്ന് ഹൈഡ്രജൻ നടക്കുക അവസാനത്തിലും മൂന്ന് ഹൈഡ്രജൻ നടക്കുക ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും രണ്ട് ഹൈഡ്രജൻ വീതം നടക്കുക തുടക്കം മൂന്ന് അവസാനം മൂന്ന് ബാക്കിയുള്ളതൊക്കെ രണ്ട് ഹൈഡ്രജൻ എന്നിട്ട് എന്ത് ചെയ്യുക അപ്പോൾ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു എന്നിട്ട് നടുവിലൊക്കെ ഓരോ വരെ വരയ്ക്കുക യെസ് ബ്യൂട്ടീൻ്റെ ഘടനയായി എല്ലാത്തിലും ഈ മൂന്ന് സ്റ്റെപ്പ് ചെയ്യണം ഇനി ശാഖ വരുമ്പോൾ ഒരു സ്റ്റെപ്പ് കൂടി അധികം ചെയ്യണം ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ബ്യൂട്ടീൻ്റെ സ്ട്രക്ചർ വരച്ചു ഇനി ഇതേപോലെ പ്രൊപ്പൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് പോസ് ചെയ്തിട്ട് പ്രൊപ്പിൻ്റെ ഘടന എങ്ങനെ വരിക മൂന്ന് പ്രൊപ്പ് എന്ന് പറഞ്ഞാൽ മൂന്ന് കാർബൺ കാർബണാറ്റം ഒന്ന് രണ്ട് മൂന്ന് ആറ്റം തുടക്കത്തിൽ മൂന്ന് ഹൈഡ്രജൻ അവസാനത്തിൽ മൂന്ന് ഹൈഡ്രജൻ ബാക്കിയുള്ളൊക്കെ രണ്ട് ഹൈഡ്രജൻ ഓരോ വരെ വരച്ചു യെസ് അടുത്ത് നോക്ക് ഈതെയിൻ ഈതെ എന്ന് പറഞ്ഞാൽ രണ്ട് കാർബൺ ആറ്റം തുടക്കത്തിൽ മൂന്ന് ഹൈഡ്രജൻ അവസാനത്തിൽ മൂന്ന് ഹൈഡ്രജൻ വേറെ എവിടെയും കൊടുക്കാനില്ല ഓക്കെ നെക്സ്റ്റ് അടുത്ത് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ടു മീതായി ബ്യൂട്ടേനും നോക്കുക ചെറിയൊരു മാറ്റമുണ്ട് ശാഖ ഉള്ളതാ ബ്രാഞ്ച് ഉള്ളതാണ് ഇതേപോലെ തന്നെ ഫസ്റ്റ് മൂന്ന് സ്റ്റെപ്പിൽ ഒരു മാറ്റമില്ല ബ്യൂട്ട് എന്നാണ് എത്ര കാരണമാറ്റം നാലെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് തുടക്കത്തിൽ മൂന്ന് ഹൈഡ്രജൻ അവസാനത്തിൽ മൂന്ന് ഹൈഡ്രജൻ ബാക്കിയുള്ള തുടക്കം രണ്ട് ഹൈഡ്രജൻ ഓരോ വരെ വരയ്ക്കുക യെസ് ഇനി എന്താ പറഞ്ഞത് ഒരു സ്റ്റെപ്പ് കൂടി അധികം വരും രണ്ടാമത്തെ സ്ഥാനത്ത് മീതയിലുണ്ട് എന്നാ പറയുക അപ്പോൾ രണ്ടാമത്തെ കാരണമാറ്റം ഇഷ്ടമുള്ള സ്ഥലത്തുനിന്ന് രണ്ടെടുക്കാം ഒന്ന് ഇപ്പോൾ എല്ലാത്തിലും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എടുക്കാം ഒന്ന് രണ്ടാമത്തെ കാർബനാറ്റം അവിടെ ബ്രാഞ്ചായിട്ട് ശാഖയായിട്ട് മീതൈൽ ഉണ്ടെന്നാണ് പറഞ്ഞത് സോ മീതൈലിൻ്റെ രാസസൂത്രം എന്താ സി എച്ച് ത്രീ നമുക്കറിയില്ലേ ഈദൈലാണെങ്കിലോ സി എച്ച് ടു സി എച്ച് ത്രീ അപ്പോൾ അവിടെ മീതൈലാണ് രണ്ടാമത്തെ സ്ഥലത്ത് ഇവിടെ ഒരു വര വരയ്ക്കുക ഒരു സി എച്ച് ത്രീ ഇടുക ഇനി ഏത് കാർബനാറ്റത്തിൻ്റെ കൂടെയാണോ നമ്മൾ ബ്രാഞ്ച് വരച്ചത് അതിൻ്റെ കൂടെയുള്ള ഒരു ഹൈഡ്രജൻ ആറ്റത്തെ ഒരു ബ്രാഞ്ച് വരയ്ക്കുമ്പോൾ കളയണം സി എച്ച് ടു എന്ന റൈറ്റർ തന്നെ കളഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക സി എച്ച് ഓക്കെ ഇതാണ് ഘടന വരിക ഇനി അടുത്തൊന്ന് നോക്ക് ടു മീതായിൽ പ്രൊപ്പൻ ഘടന വരയ്ക്കണം അപ്പം എങ്ങനെയാണ് വരിക ആദ്യം പ്രൊപ്പൻ പ്രൊപ്പേൻ എന്ന് പറഞ്ഞാൽ മൂന്ന് ആറ്റം അതായത് സി എഴുതി പിന്നെ എച്ച് ചെയ്തുണ്ടോ ഡയറക്റ്റ് അട എഴുതാം അപ്പോൾ നമുക്ക് ശീലമായി സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ത്രീ തുടക്കം അവസാനം സി എച്ച് ത്രീ ബാക്കിയൊക്കെ സി എച്ച് ടു ഇനി രണ്ടാമത്തെ സ്ഥാനത്ത് എന്ത് വരണം മീതയിൽ വരണം ഒരു വര വരച്ചു ഒരു സി എച്ച് ത്രീ ടു ഉടൻ ഒരു ഐറ്റനാട്ടത്തെ കളഞ്ഞു ഓക്കെ ക്ലിയർ ആണോ ടു മീതായി പ്രൊപ്പെയ്ൻ യെസ് ഇനി ഇതേപോലെ അടുത്തൊന്ന് നോക്കുക എങ്ങനെ വരിക പെൻഡെയിൻ അഞ്ച് കാർബണാറ്റം സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ മൂന്നാമത്തെ സ്ഥാനത്ത് എന്താണല്ലോ മീതയിലാണോ അല്ല മീതയിലാണെ സി എച്ച് ത്രീ ഇട്ടാൽ മതി ഇവിടെ ഈദയിലാണ് അപ്പോൾ സി എച്ച് ടു സി എച്ച് ത്രീ ആണോ ഒരു വര വരയ്ക്കുക സി എച്ച് ടു സി എച്ച് ത്രീ നെയ്ത ഉടൻ ഒരു ഹൈഡ്രജനാട്ടത്തെ കളയുക എപ്പോൾ ശാഖ വരയ്ക്കുന്നോ അപ്പോൾ ഓരോ ശാഖ വരയ്ക്കുമ്പോഴും ഓരോ ഹൈഡ്രജൻ ആറ്റത്തെ വീതം കളയാം ഓക്കെ ഇതാണ് ശാഖ ഉള്ളത് വരുമ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏഴാമത്തെ ക്വസ്റ്റ്യൻ ബ്യൂട്ട് ടു ഈൻ ബോണ്ടിങ്ങുള്ള ബന്ധനമുള്ളതാ ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എത്ര കാരണമാറ്റ നാലെണ്ണം നേരത്തെ പഠിച്ച മൂന്ന് സ്റ്റെപ്പ് അതേപോലെ തന്നെ എഴുതണം ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ നാല് കാർണമാറ്റത്തിൻ്റെ കോമ്പിനേഷൻ എഴുതി ഇനി എന്താ പറഞ്ഞ രണ്ടാമത്തെ സ്ഥാനത്ത് എന്ത്ണ്ടെന്നാണ് പറഞ്ഞത് ഇ എൻ ഇ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ഉണ്ടെന്നത് അപ്പോൾ ഒന്ന് രണ്ടാമത്തെ വിടവിൽ ഡബിൾ ബോണ്ട് വരയ്ക്കണം അപ്പോൾ നോക്കി ഇവിടെ ഇപ്പോൾ ഒരു വരയുള്ളൂ ഒരു വരയും കൂടി വരയ്ക്കണം അപ്പോൾ ഇവിടെ ഞാൻ ഒരു വര വരച്ചു ഒരു ശാഖ വരച്ചപ്പം ഏത് കാർബണ തമ്മിലാണോ ശാഖ വരച്ചത് അതിൻ്റെ ഒരു ഹൈഡ്രജൻ ഒരു ഹൈഡ്രജനായിട്ടെന്ന് കളയാണ് ചെയ്തത് ഇവിടെ ബോണ്ട് വരയ്ക്കുമ്പോൾ ബന്ധനം വരയ്ക്കുമ്പോൾ ഒരു വര വരയ്ക്കുമ്പോൾ ഈ വര ഇയാൾക്കും ബാധകണ്ട് ഇയാൾക്കും രണ്ടാൾക്കും ബാധകണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഓരോ ഹൈഡ്രജന വീതം കളയണം ശാഖ വരയ്ക്കുമ്പോൾ ഒരു ഹൈഡ്രജനാണ് കളന്നത് ഇവിടെ ഒരു ജോഡി ഹൈഡ്രജനെ കളയണം അപ്പോൾ മുന്നൊരു ഹൈഡ്രോജൻ സി എച്ച് ടു എന്നൊരു ഹൈഡ്രജനെ കളഞ്ഞു കഴിഞ്ഞാൽ സി എച്ച് ഇപ്പുറത്ത് സി എച്ച് ടു എന്നൊരു ഹൈഡ്രജനെ കളഞ്ഞു കഴിഞ്ഞാൽ സി എച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ട്രിപ്പിൾ ബോണ്ട് ഇ എൻ ഇക്ക് പകരം വൈ എൻ ഇ ആണെങ്കിലോ ഒരു വരയും കൂടി വരയ്ക്കുക ഇവിടുന്ന് ഒരു ഹൈഡ്രജനും ഒരു ഹൈഡ്രജനും കൂടിയും കളയുക അപ്പോൾ സി ഇന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ചെയ്ത് നോക്കാം ഓക്കെ അടുത്തത് ബ്യൂട്ട് വൺ ഇ എൻ ഇ ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നാല് കാർമ്മാറ്റം സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ എത്രാമത്തെ സ്ഥാനത്താണ് ഒന്നാമത്തെ സ്ഥാനത്ത് ഒരു വര ഇവിടെ വരയ്ക്കുക സി എച്ച് ടു എന്നൊരു ഹൈഡ്രജനെ കളഞ്ഞു കഴിഞ്ഞാൽ സി എച്ച് എന്താ ഉള്ളൂ ഇവിടെ സി എച്ച് ത്രീ ഉണ്ട് അയിന്നൊരു ഹൈഡ്രജനെ കളഞ്ഞു കഴിഞ്ഞാൽ സി എച്ച് ടു ഉണ്ടാവും മാറിപ്പോവരുത് അടുത്തത് പെൻ്റ് ടു വൈയന്നി പെൻറ്റ് ടു വൈയന്നി പെൻ്റ് എന്നാണ് എത്ര കാരണം മാറ്റാം അഞ്ചെണ്ണം സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ ഇനിയോ എത്രാമത്തെ സ്ഥാനത്താണ് രണ്ടാമത്തെ സ്ഥാനത്ത് ഒന്ന് രണ്ട് വയ്യന്നിയ ട്രിപ്പിൾ ബോണ്ടാണ് അപ്പം എന്ത് ചെയ്യണം ഒരു വരാദ്യം വരയ്ക്കുക ഇവിടുന്ന് റൈറ്ററിനാട്ടത്തെ കളയുക സി എച്ച് ഇവിടുന്ന് റൈറ്ററിനാട്ടത്തെ കളയുക സി എച്ച് അടുത്ത വരവരക്ക ഇവിടുന്ന് അടുത്ത ഹൈഡ്രിനാറ്റത്തെയും കളയുക അടുത്ത ഹൈഡ്രനാട്ടത്തെയും കളയാ സി നമ്മുടെ ഉണ്ടാവും അടുത്ത നോക്ക് പെൻഡ് വൺ വൈ എൻ ഇ അപ്പം നോക്ക് പെൻഡ് എന്ന് പറഞ്ഞാൽ അഞ്ച് കാരണമാറ്റം സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ എത്രാമത്തെ സ്ഥാനത്താണ് ഒന്നാമത്തെ സ്ഥാനത്താണ് അപ്പോൾ ഒന്നാമത്തെ സ്ഥാനത്ത് ഒരു വരവരയ്ക്കുക ഇവിടുന്ന് റൈറ്റർസിനെ കളയുക സി എച്ച് സി എച്ച് ത്രീ എന്ന റേറ്റർസിനെ കളഞ്ഞു കഴിഞ്ഞാൽ സി എച്ച് ടു ഡബിൾ ബോണ്ട് ആയിട്ടുള്ളൂ ഇവിടെ വൈ എൻ ആ ട്രിപ്പിൾ ബോണ്ടാ അടുത്ത വരവരയ്ക്ക ഇവിടുന്ന് റൈഡ്രജിനെ കളഞ്ഞാൽ സി എച്ച് സി എച്ച് എന്നൊരു റൈഡർജിനെ കളഞ്ഞാൽ സി അടുത്തു നോക്ക് പ്രൊപ്പീൻ പ്രൊപ്പെന്നാണ് എത്ര കാരണം മാറ്റുക മൂന്നെണ്ണം സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ത്രീ ഇനി ഇ എൻ ഇ ഡബിൾ ബോണ്ടാണ് എത്രാമത്തെ സ്ഥാനത്താണ് സ്ഥാനസംഖ്യ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് എപ്പോഴും എത്രാമത്തെ സ്ഥാനത്താണ് ഒന്നാമത്തെ സ്ഥാനത്ത് ഇവിടെ ഒരു വരവരയ്ക്കുക ഇവിടുന്ന് റൈഡ്രജിനെ കളയുക സി എച്ച് സി എച്ച് ത്രീ എന്ന് റൈഡറിജിനെ കളഞ്ഞു കഴിഞ്ഞാൽ സി എച്ച് ടു ഇ എൻ ഇ ആയതുകൊണ്ട് ഡബിൾ ബോണ്ട് അപ്പം സ്ഥാനസംഖ്യ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എപ്പോഴും എത്രാമത്തെ സ്ഥാനത്ത് കൊടുക്കുക ഒന്നാമത്തെ സ്ഥാനത്താണ് കൊടുക്കുക ക്ലിയർ ഇനി അടുത്ത സെറ്റ് അടുത്തു നോക്കാം ബ്യൂട്ടാൻ ടു ഓൾ ഓക്കെ നമ്മൾ പന്ത്രണ്ട് പതിനൊന്ന് വർഷം പന്ത്രണ്ടാമത്തേത് ബ്യൂട്ടാൻ ടു ഓൾ എളുപ്പമാണ് ബ്യൂട്ടാൻ എന്ന് പറഞ്ഞാൽ എത്ര കാർബണാറ്റം നാല് കാർബണാറ്റം അല്ലേ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ ഇനി എന്താ പറഞ്ഞത് രണ്ടാമത്തെ സ്ഥാനത്ത് ഓൾ ഉണ്ട് എന്ന് പറഞ്ഞത് ഓൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓല് നെയ്തെല്ലാം എന്താ പിന്നെന്താ ഓച്ച എഴുതണം ഓച്ച് ഗ്രൂപ്പ് ആയിട്ട് വരുമ്പോൾ പേരിലാണ് ഓൾ വരിക അപ്പോൾ രണ്ടാമത്തെ സ്ഥാനത്ത് ഇവിടെ ഒരു വരവരയ്ക്കുക ഒരു ഓച്ചിടുക ഉടൻ വരേറ്ററിനാട്ടത്തെ കളയുക നമ്മൾ നേരത്തെ ശാഖ ബ്രാഞ്ച് വരച്ച അതേപോലെ തന്നെയാണ് അടുത്ത് നോക്ക് പ്രൊപ്പാൻ ടു ഓൾ പ്രൊപ്പാൻ എന്ന് പറഞ്ഞാൽ എത്ര കാർണാറ്റം മൂന്ന് കാർണാറ്റം സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ത്രീ രണ്ടാമത്തെ സ്ഥാനത്ത് എന്തുണ്ടെന്നാണ് പറഞ്ഞത് ഓയച്ചുണ്ടെന്ന് ഒരു വരവരക്ക ഒരു ഇട ഉടൻ ഒരു കളയാ അടുത്തത് പിന്നെ പ്രൊപ്പാൻ വൺ ഓൾ ഇവിടെ ശ്രദ്ധിക്കണം ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം പ്രൊപ്പാൻ എന്ന് പറഞ്ഞാൽ മൂന്ന് കാരണാറ്റം അതിൽ പ്രശ്നമൊന്നുമില്ല സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ത്രീ ഇനി എത്രാമത്തെ സ്ഥാനത്ത് ഓഹച്ച് കൊടുക്കേണ്ടത് ഒന്നാമത്തെ സ്ഥാനത്ത് ഒന്നാമത്തെ സ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു വരവരച്ചിട്ട് ഓഹച്ച് കൊടുക്കുക അല്ലേ ചെയ്യുക ഫങ്ഷണൽ ഗ്രൂപ്പിലെ ഒന്നാമത്തെ സ്ഥാനം എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ ലാസ്റ്റിൽ അവസാനത്തിലാണ് നമ്മൾ കൊടുക്കുക അതും താഴേക്ക് വരച്ചിട്ടല്ല കൊടുക്കുക നേരെ വരച്ചിട്ട് ഇവിടെ ഒരു വര വരയ്ക്കുക ഒരു ഓലച്ചിടുക ഉടൻ ഇവിടുന്ന് റൈഡ് കളയുക ഇങ്ങനെയാണ് കൊടുക്കുക ഫങ്ഷണൽ ഗ്രൂപ്പിലെ ഒന്നാമത്തെ സ്ഥാനം എന്ന് പറയുമ്പോൾ എപ്പോഴും എവിടെ കൊടുക്കുക അവസാനത്തിൽ മൂന്നൊക്കെ ഇഷ്ടമുള്ള സ്ഥലത്ത് കൊടുക്കാം പക്ഷേ ഒന്നാമത്തെ സ്ഥാനം എന്ന് പറയുമ്പോൾ എപ്പോഴും എവിടെ കൊടുക്കാൻ പാടുള്ളൂ അവസാനത്തിൽ കൊടുക്കുക അതാണ് അതിൻ്റെ പെർഫെക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് അടുത്തത് മോക്സിതെയിൻ ഓക്കെ പേര് കേട്ടാൽ തന്നെ അറിയാം ഈദറാണ് ഈദറാണ് വ്യത്യാസമുണ്ട് ഇതുവരെ നമ്മൾ എല്ലാത്തിലും കോമൺ ആയിട്ട് ഒരു മൂന്ന് സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ ഈദറിൽ ചെറിയൊരു മാറ്റമുണ്ട് ഈദർ എഴുതുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാറ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ അല്ലേ ഒരു ഓക്സിജൻ വരക്കുക അപ്പുറത്ത് പുറത്തൊരു വര വരയ്ക്ക് എന്നിട്ട് നോക്കുക ലെഫ്റ്റ് സൈഡിൽ മിത്തോക്സി എത്ര കാരണമാറ്റ ഒരു കാരണാറ്റം അപ്പോൾ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു കാർണാറ്റില്ല റൈറ്റ് സൈഡിൽ ഈതെയിൻ ഇത് എത്ര കാരണാറ്റ രണ്ട് കാർണാറ്റം രണ്ട് കാർബണാറ്റം ചെയ്ത എന്നിട്ട് എന്ത് ചെയ്യുക ഹൈഡ്രജൻ നടക്കണം അത് നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിൽ മൂന്ന് ഹൈഡ്രജൻ അവസാനത്തിൽ മൂന്ന് ഹൈഡ്രജൻ ബാക്കിയുള്ളിടത്തും ഒക്കെ രണ്ട് ഹൈഡ്രജൻ വര ഒല്ലോടത്തും വരച്ചു കൊടുക്കുക എളുപ്പം യെസ് അടുത്തത് നോക്കുക ഇത്തോക്സി പ്രൊപ്പൻ ഇത്തോക്സി പ്രൊപ്പൻ അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം ഓക്സിജൻ വരച്ചു അപ്പുറത്തും ഇപ്പറത്തും വര വരച്ചു ഇത്തോക്സി ഇത്ത് രണ്ട് കാർബണാറ്റം ഒന്ന് രണ്ടെണ്ണം പ്രൊപ്പൻ മൂന്ന് കാർബൺ ഐറ്റം ഒന്ന് രണ്ട് മൂന്ന് തുടക്കത്തിൽ മൂന്ന് ഹൈഡ്രജൻ അവസാനത്തിൽ മൂന്ന് ഹൈഡ്രജൻ ബാക്കിയുള്ളിടത്തൊക്കെ രണ്ട് ഹൈഡ്രജൻ വരെ എല്ലായിടത്തും കംപ്ലീറ്റ് ചെയ്യാം യെസ് കഴിഞ്ഞു ഇതാണ് ഈദറിന് പേര് പേര് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാത്തിനും നമ്മൾ ഘടന വരച്ച് പേര് കൊടുത്തതൊക്കെ റിവേഴ്സിൽ നമ്മൾ ചെയ്തു പേര് തന്നിട്ട് ഘടന വരച്ചു ഇതാണ് ആറാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ പേര് തന്ന സോറി യെസ് പേര് തന്നിട്ട് ഘടന വരയ്ക്കുക അപ്പോൾ സ്ട്രക്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു ആറാമത്തെ സെറ്റ് ക്വസ്റ്റന് കഴിഞ്ഞു ക്ലിയർ ഓക്കെ അപ്പോൾ നമ്മൾ ആറ് സെറ്റ് ക്വസ്റ്റിനാണ് ചാപ്റ്ററിനിന്ന് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഏഴ് സെറ്റ് ക്വസ്റ്റ്യൻ ആണുള്ളത് അതിൽ ആറാണ് നമ്മൾ കഴിഞ്ഞു ഏതൊക്കെയാ ഒന്ന് ഹോമലോഗ സീരീസ് എന്നുള്ള ക്വസ്റ്റൻ ഒന്നാമത്തെ സെറ്റ് രണ്ടാമത്തത് രാസസൂത്രവും ചങ്ങല രൂപത്തിലുള്ള ഘടന എന്ന് കഴിഞ്ഞാൽ പേര് കൊടുക്കുന്നത് ദെൻ ശാഖകളുള്ള ആൽക്കൈനുകളുടെ നാമകരണം ദെൻ ആൽക്കൈനുകളുടെയും ആൽക്കൈനുകളുടെയും നാമകരണം ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയ സംയുക്തങ്ങളെ കോമ്പൗണ്ട്സിൻ്റെ നെയിമിങ് നാമകരണം ദെൻ പേര് തന്നിട്ട് ഘടന വരക്കുന്നത് കൃത്യമായി ആറ് സെറ്റ് ക്വസ്റ്റനും കഴിഞ്ഞു ഇനി ഏഴാമത്തെ ലാസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻ ഉള്ളത് ഐസോമറിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ് സോ ഐസോമറിസം ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ള സാധനമാണ് സോ ഐസോമറിസം എന്താണ് അതിൽ നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റിനും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യും ഞാൻ ഈ വീഡിയോൻ്റെ ലെങ്ത്ത് അധികാവണ്ടെന്ന് കരുതിയിട്ടാണ് ഇവിടെ പോസ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ ഐസോമറിസം ഡീറ്റെയിൽ ആയിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ചെയ്യും അധികം വൈകിപ്പിക്കൂല ഉടൻ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ ഐസോമറിസം എന്നുള്ള ടോപ്പിക്കിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇത്രയും ആറ് ടോപ്പിക്ക് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഐസോമറിസം സിംപിളായിട്ട് അതിൽ നിന്ന് വരുന്ന പരീക്ഷയ്ക്ക് വരുന്ന ഏത് ക്വസ്റ്റൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇത് നന്നായിട്ട് പഠിക്കുക രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ഐസോമറിസം എന്നുള്ള വീഡിയോ ഇതിൻ്റെ കൂടെ ചെയ്യും അതോടുകൂടി ആറാമത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ എളുപ്പമാണ് വളരെ സിമ്പിളാണ് ഇങ്ങനെ ആറ് സെറ്റാക്കി പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ഫോക്കസ് ഏരിയ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ ടെക്സ്റ്റിൽ രണ്ട് ഒന്നിലധികം ഷാഗുകളുള്ള ആൾക്കേൻ്റെ നെയിമിങ് ഒക്കെ ഉണ്ട് അതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തില്ല ഫോക്കസ് ഏരിയ മാത്രം ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഈ ചെയ്തത് ഇനി ഇതിൽ ഐസോമറിസം മാത്രമാണ് ബാക്കിയുള്ളത് അത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പേർക്ക് ഡൗട്ടുള്ളതായതുകൊണ്ട് നമ്മൾ ചുരുക്കിയല്ല കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഐസോമറിസം എന്നുള്ള ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ എടുക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് നോക്കുക ഇതൊക്കെ ചെയ്ത് നോക്കുക വീഡിയോ പോസ് ചെയ്യുക സ്ട്രക്ചർ വരയ്ക്കുക പേര് എഴുതി നോക്കുക അങ്ങനെ ചെയ്ത് പഠിക്കുക നോട്ട് പഠിക്കുക എളുപ്പമാണ് ഓർഗാനിക് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഹരമുള്ള ഒരു ചാപ്റ്ററാണ് ശരിക്കും ഓർഗാനിക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക Do well, all the best. Thank you.